റെയിൻബോ ഡ്രീംസ്. ഇന്ന് നമുക്കൊരു മിനി സ്ക്രാപ്പ് ബുക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു വിൻറ്റേജ് തീമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ക്രാപ്പ് ബുക്കിൻ്റെ പുറംചട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 പീസ് കാർഡ്ബോർഡാണ് ആവശ്യമുള്ളത്. സെയിം സൈസിലുള്ള 2 സ്ക്വയർ പീസും ഒരു റെക്റ്റാങ്കിൾ പീസും ആണ് വേണ്ടത്. ഇനി നമുക്ക് സ്ക്രാപ്പ് ബുക്ക് പൊതിയാനായിട്ട് വീട്ടിലൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവർ, പേപ്പർ കവറാണ് ഞാൻ എടുക്കുന്നത്. പേപ്പർ കവറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ പീസ് നമ്മൾ മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഓരോ പീസായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഗം യൂസ് ചെയ്യാം. സാധാരണ സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് സാധാരണ ക്രാഫ്റ്റേഴ്സ് നമ്മളൊരു ടാക്കി ടേപ്പ് എന്ന് പറയുന്ന ഒരു ടേപ്പാണ് യൂസ് ചെയ്യുക. ടാക്കി ടേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. സാധാരണ ഗമ്മാകുമ്പം നമുക്ക് കുറച്ച് സമയമെടുക്കും അതൊന്ന് ഒട്ടി വരാൻ. ടാക്കി ടേപ്പ് ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒട്ടിച്ച് വേഗം ബൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓരോ പീസിൻ്റെ ഇടയിൽ വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ നമ്മൾ വിടേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആ ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ വിടേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് സാധാരണ ബുക്ക് പൊതിയുന്നത് പോലെ ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോർണേഴ്സ് ചെരിച്ച് കട്ട് ചെയ്യാം. കാർഡ്ബോർഡിൽ നിന്നും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ചെരിച്ച് നമുക്ക് പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കാം. 4 കോർണേഴ്സും ചെരിച്ച് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് എല്ലാം ടാക്കി ടേപ്പ് ഉപയോഗിച്ച് അതിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പുറംചട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. നടുവിൽ വെച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ പീസിലേക്കാണ് നമ്മളിനി ഹിഞ്ച് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. ഹിഞ്ചിലേക്കാണ് നമ്മൾ ഓരോ പേജസായിട്ട് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം എത്ര പേജ് വേണം നമ്മുടെ സ്ക്രാപ്പ് ബുക്കിന് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹിഞ്ച് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പേജുള്ള ഒരു സ്ക്രാപ്പ് ബുക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതനുസരിച്ചിട്ടുള്ള ഹിഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും അതിൽ 4 പീസ് ജോയിൻസ് ആണുള്ളത്. അതുപോലെ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ഇതുപോലെ ജോയിൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഹിഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു വിൻറ്റേജ് തീമിലാണ് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈറ്റ് ക്രീം ഓഫ് വൈറ്റ് കളറിലുള്ള പേപ്പർ എടുക്കാൻ കാര്യം. നമ്മൾ ഹിഞ്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ പീസിൻ്റെ സെയിം വിഡ്ത്ത് തന്നെ ആയിരിക്കണം അതിനുണ്ടാവേണ്ടത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് വെക്കാൻ പറ്റില്ല. ഇവിടെ ഹിഞ്ച് 3 സെൻറ്റിമീറ്ററിൽ കൂടാൻ പാടില്ല. ഹിഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ലെങ്ത്ത് നമ്മൾ റാൻഡമായിട്ട് വിട്ടുകൊടുക്കാം. അതിനുശേഷം 0.5, 1, 1 അങ്ങനെയാണ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. ഫസ്റ്റ് സെറ്റ് 0.5, 1, 1 സെൻറ്റിമീറ്റർ വീതം നമ്മൾ എടുത്തതിന് ശേഷം അതേ ലെങ്ത്ത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര പേജ് വേണം അത്രയും സെറ്റ് ഓഫ് 0.5, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 പേജുള്ള സ്ക്രാപ്പ് ബുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 4 സെറ്റായിട്ടാണ് അളവുകൾ എടുത്തത്. ഇതേ അളവുകൾ തന്നെ നേരെ താഴെ നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം അത് രണ്ടും നമുക്ക് ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ലൈനിലൂടെയും പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് പേപ്പർ എളുപ്പത്തിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹാർഡ് സർഫസിലേക്ക് പേപ്പർ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഷാർപ്പ് എൻഡുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് പേപ്പർ മടക്കിയെടുക്കാൻ പറ്റും. 0.5 സെൻറ്റിമീറ്റർ താഴേക്കും അതുപോലെ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലുള്ള ലൈൻ നമുക്ക് മുകളിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത്. നമുക്ക് 4 മടക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹിഞ്ചിൽ 0.5 4 പീസുകളാണ് വരുന്നത് വീതിയായിട്ട്. അപ്പോൾ ടോട്ടൽ 2 സെൻറ്റിമീറ്റർ ആണ് ഹിഞ്ചിൻ്റെ ബ്രെഡ്ത്ത് ഉണ്ടാവുക. ഓരോ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലേക്ക് നമുക്കിനി ടാക്കി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 4 ഫ്ലാപ്പും നമുക്ക് ഒട്ടിച്ചെടുക്കാം.
നമ്മുടെ ഹിഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹിഞ്ച് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഹിഞ്ചിൻ്റെ ഹൈറ്റ് ഞാൻ എടുത്തത് കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈറ്റ് കുറച്ച് പിന്നീട് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷനും കൂടെ നമ്മുടെ ബേസിലേക്ക് ചേർത്ത് വെച്ച് ഒട്ടിക്കാം. ഇനി നമ്മൾ ബൈൻഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് പാറ്റേൺ ഷീറ്റ് നമുക്ക് ഈ ഒരു പുറംചട്ടയുടെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കോപ്പർ കളർ പാറ്റേൺ ഷീറ്റാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യേണ്ട പേജസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് യൂസ് ചെയ്യുന്നത്. 4 പേജുള്ള സ്ക്രാപ്പ് ബുക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓരോ പേജിനും 2 സൈഡ് വീതം നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത സ്ക്വയർ പീസിൻ്റെ സെയിം സൈസിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുക്കാം. നമ്മൾ പേജസ് ഒട്ടിക്കുമ്പം നമ്മൾ ആ ബുക്കിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സൈസാണ് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ 8 സൈഡ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഇതൊരു വിൻറ്റേജ് തീമിലുള്ള സ്ക്രാപ്പ് ബുക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സ് ടീ ഡൈ ചെയ്തെടുത്തിട്ടുണ്ട്. ടീ ഡൈ ചെയ്ത് പേപ്പറുകൾ എടുക്കുന്നത് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ 8 പീസസിലേക്ക് ടീ ഡൈ ചെയ്ത് വെച്ച പേപ്പേഴ്സ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓരോ കാർഡ്ബോർഡ് ഷീറ്റിലും ഇപ്പം ഞാൻ ടീ ഡൈ ചെയ്ത് വെച്ച പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഹിഞ്ചിലേക്ക് നമുക്ക് ഈ പേജസ് അറ്റാച്ച് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പേജിൻ്റെ 2 സൈഡാക്കി നമുക്ക് ഒട്ടിച്ചെടുക്കണം. 2 പീസ് കാർഡ്ബോർഡ് എടുക്കുക, ഹിഞ്ചിൻ്റെ ഫസ്റ്റ് സ്ലാപ്പിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 പേജസും നന്നായിട്ട് ഒട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പേപ്പർ ക്ലിപ്സ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പേജസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പേജസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജസ് എല്ലാം നന്നായിട്ട് ഒട്ടി ഡ്രൈ ആയി കഴിയുമ്പം ബാക്കിയുള്ള ഡെക്കറേഷൻസും വേർഡിങ്സും ഒക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമുക്ക് എല്ലാ പേജസും നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്ന സ്റ്റിക്കേഴ്സും ഡിസൈനിങ്ങും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം എല്ലാവരും സ്ക്രാപ്പ് ബുക്കിങ്ങിൻ്റെ 2 വീഡിയോ കാണാൻ റെഡി ആയിട്ടിരിക്കണം. കഴിയുന്നതിലും വേഗത്തിൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.